ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഓണ സദ്യ ആയിട്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പ്ലാനിങ് ഉള്ളത് ചെയ്ത സദ്യ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം സാമ്പാറിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ചേനയും ബീൻസും അതേപോലെ തന്നെ വെണ്ടക്ക പിന്നെ പിന്നെടുത്തത് മുരിങ്ങയുണ്ട് നമ്മുടെ ക്യാരറ്റ് ഉണ്ട് പിന്നെ വഴുതനങ്ങ ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ കടയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു കറി കൂടിയാണ് സാമ്പാർ അപ്പം നമ്മൾ ഇത്രയും വെജിറ്റബിൾസിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ആ കറിയിലുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയും ഒരു ടൊമാറ്റോയും പിന്നെ നാലഞ്ച് പച്ചമുളകും ആണ് ഇനി നമുക്ക് സാമ്പാർ പരിപ്പ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അവിടെ കുതിർത്തി വെച്ചതാണ് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ആയിട്ട് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം ചേന നിങ്ങൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഐറ്റംസാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ടൊമാറ്റോയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിൽ ആവശ്യമുണ്ട് അപ്പം നമുക്കതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ആ ഒരു പാത്രം തന്നെയാണ് ഇനി ഈ മുരിങ്ങക്കായും വെണ്ടക്കയും അതേപോലെ തന്നെ വഴുതനങ്ങയും വേവിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഒന്ന് വേവിച്ചെടുക്കേ വേണ്ടു ഇത് ഉടഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യാനുസരണം ഉപ്പോട് ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം തേങ്ങ ഇട്ടു പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഗോൾഡൻ കളർ നമുക്കിത് വറുത്തെടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വേണിത് വറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഗോൾഡൻ കളറാണെന്നത് വറക്കുന്നുവോ അപ്പോൾ അത്രയും കളർ നമ്മുടെ കറിക്ക് കിട്ടും അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ ഏകദേശം വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് ശേഷം മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം കൂടെ വറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ വെച്ച വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചുള്ള തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടെ നമ്മൾ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈസ്റ്റേണ്ട സാമ്പാർ പൗഡറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അപ്പോൾ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് നല്ല തക്കാളി പച്ചടിയാണ് വളരെ ടേസ്റ്റിയാണ് പിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവയലാണ് അപ്പം എൻ്റെ കയ്യിൽ ഇനി ബാക്കി ഒരു മുരിങ്ങക്കായ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ മുരിങ്ങക്കായും അതേപോലെ ടൊമാറ്റോയും സവാളയും പച്ചമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നല്ല പുളിയുള്ള തൈര് കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് അരയാനൊന്നും പാടില്ല ഒരു മീഡിയം സൈസിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരച്ച തേങ്ങ ഒന്ന് നന്നായിട്ട് അറിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും അരയാൻ വേണ്ടി പാടില്ല അപ്പോൾ ഇതൊന്നും തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കടുകും അതേപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക അപ്പം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കഴുകിയിട്ട് ഇത് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളർ എന്ന് വരെ വേണം നമ്മളിത് വറത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ഇന്ന് ഉണ്ടാക്കിയ ഫുഡൊക്കെ ഞാൻ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഉച്ചക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതിലേക്ക് നമുക്ക് രണ്ടാം പല ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടാം പല ഒഴിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ആറ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ തന്നെ ഇലക്ക പൊടി കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ നമുക്ക് ഈ പായസത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പായസത്തിന് നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് പായസത്തിൽ ഇത് മസ്റ്റാണ് ഇതൊരിക്കൽ നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പം നമുക്ക് പായസത്തിൻ്റെ മുകളിലായിട്ട് കാഷ്നറ്റും കിസ്മസൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മുടെ പായസം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചോറ് വിളമ്പാം അല്ലേ അപ്പം ഇല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാം പിന്നെ വീഡിയോ എടുക്കാനുള്ള തിരക്കിനിടയിൽ ഇല ഇടേണ്ടത് മാറിപ്പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് തന്നെ കണ്ട മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് സാമ്പാർ ഒഴിക്കാം അപ്പം നമ്മുടെ സാമ്പാറും പുളിശ്ശേരിയും അവിയലും തക്കാളി പച്ചടിയും ഒക്കെ വിളമ്പാം ഞാൻ ഈ വീഡിയോ ഒക്കെ അതായത് പച്ചടിയുടെയും പുളിശയുടെ ഒക്കെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പഴായിരുന്നു വിചാരിച്ചത് ഉണ്ടാക്കണമെന്ന് മുമ്പേട്ടും പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ സദ്യ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മോളാണ് അപ്പോൾ ഞാൻ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ മോൾ തന്നെയാണ് അപ്പോൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവൾ എന്നോട് തുറന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഈ പായസം കൂടെ ഒന്ന് കുടിക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബായ്